ഹായ് എല്ലാവർക്കും എ ടു സെഡിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തിൽ കേരള സർക്കാരിന്റെ കീഴിൽ ഒരു ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയൊരു അപ്ഡേഷൻ ആണ് അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് അക്കൗണ്ടന്റ് പോസ്റ്റിലേക്കാണ് ഒരുപാട് പേരുടെ അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് അപ്ഡേഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പൊ കേരള സർക്കാരിന്റെ ഈ ഒരു ഇരുന്നൂറ്റി പതിനേഴ് രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വന്നിരിക്കുന്ന ഒരു പോസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായും നമ്മൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യും അതുപോലെ ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷും നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൂടി മനേബിൾ ചെയ്ത് വെക്കാം നമുക്കേതായാലും ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് നോക്കാം ഇപ്പം കേരള പി എസ് സിയുടെ പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതിലെ ഗസറ്റഡിൽ വന്ന ഇരുന്നൂറ്റി പതിനേഴ് രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ വന്ന ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതാണെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് വരുന്നത് ഓൺലൈനായിട്ട് വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് അതിനുശേഷമായിരിക്കും എക്സാമൊക്കെ ഉണ്ടായിരിക്കും അതിനുശേഷം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും അതിന് ശേഷമായിരിക്കും നിയമനം ഉണ്ടായിരിക്കും ഇപ്പോൾ ഇതിന് വന്നിരിക്കുന്ന അപെക്സ് സൊസൈറ്റീസ് ഓഫ് കോഓപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരളയിലേക്കാണ് അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് അഞ്ച് വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വേക്കൻസിയുടെ എണ്ണം നോക്കണ്ട നിങ്ങൾ അപേക്ഷിക്കുക അതിനുശേഷം എക്സാം എഴുതുക ആ രീതിയിൽ നിങ്ങൾ കണക്കാക്കുക നിങ്ങളുടെ ഈ ഒരു അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം അല്ലെങ്കിൽ അതിൽ വരുന്ന ശമ്പള സ്കെയില് പതിനാല് അറുനൂറ്റി ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അമ്പത് വരെയായിരിക്കും ഇതിലേക്ക് വരുന്ന ശമ്പള സ്കെയിൽ സ്കെയിലുണ്ടായിരിക്കാം അപ്പോൾ ഇതിലേക്ക് ഏതൊരു അക്കൗണ്ട് വേക്കൻസി അക്കൗണ്ടിൻ്റെ വേക്കൻസി ആണെങ്കിൽ അതിലേക്ക് നമുക്ക് മെയിൻ ആയിട്ട് പറയാറുള്ളത് ബികോം അല്ലെങ്കിൽ എം കോം ഒക്കെയാണ് അപ്പോൾ ഇതുപോലെ തന്നെ ഇതിലേക്കും പറഞ്ഞിരിക്കുന്നത് ബികോം തന്നെയാണ് അത് നമുക്ക് നോക്കാം പതിനെട്ടേഴ് നാൽപ്പത് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് ഈ തസ്തിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി രണ്ട് വരെയുള്ള ആ ഒരു ഡേറ്റ് നോക്കുകയാണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി രണ്ട് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക ഇനി എസ് സി എസ് ടി ഒ ബി സി വിഭാഗം എസ് സി എസ് ടിക്ക് എൺപത്തി അഞ്ച് സോറി എഴുപത്തി അഞ്ച് മുതലും ഒ ബി സി ആണെങ്കിൽ അതിൽ നിന്നും എൺപതിൽ നിന്നും മൂന്ന് പോയി കഴിഞ്ഞാൽ എഴുപത്തിയേഴ് വയസ്സ് മുതൽ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അഞ്ച് വയസ്സിൻ്റെയും മൂന്ന് വയസ്സിൻ്റെയും നാൽപ്പതാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് എസ് സി എസ് ടി അതുപോലെ തന്നെ ഒ ബി സി ആണെങ്കിൽ നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെയും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ നല്ലൊരു അവസരം തന്നെയായിരിക്കും ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബി കോം ഡിഗ്രി ഫെമർ റഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് മിനി മിനിമം റിക്വയർമെൻറ്റ് മിനിമം ക്വാളിഫിക്കേഷനാണ് ബി കോമിനായി ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കും അപ്ലൈ ചെയ്യാൻ കഴിയും അപ്പോൾ ബികോ ഡിഗ്രി ഫെം എ റാഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി പ്ലസ് അതിനോട് കൂടി രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആസ് ആൻ അക്കൗണ്ടന്റ് ഈസ് ഇൻ രജിസ്റ്റേർഡ് റെപ്യൂട്ടഡ് ഫെം ഇപ്പോൾ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് അതായത് ഒരു അക്കൗണ്ടന്റ് വേക്കൻസിയിലൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും അല്ലെങ്കിൽ വർക്ക് ചെയ്ത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ നേടിയ ആളുകളുണ്ടാവും അവർക്കൊക്കെ ഈ അവസരം ഉപയോഗപ്പെടുത്താം രണ്ട് വർഷത്തെ റെപ്യൂട്ടഡ് ഫേമിൽ നിന്നും നിങ്ങൾക്ക് നേടിയിട്ടുള്ള അക്കൗണ്ടന്റ് തസ്തികയിൽ നേടി ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് യോഗ്യതയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് അപ്ലൈ ചെയ്യേണ്ടത് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈൽ കയറുക ശേഷം അത് ലോഗിൻ ചെയ്ത ശേഷം അതിൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് പോയി കഴിഞ്ഞ ശേഷമാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ അപ്പോൾ ആ ഒരു അപ്ലൈ ചെയ്യുന്ന രീതി നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈലിൽ ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കുക അതിനുശേഷം അതിലുണ്ടാവും നോട്ടിഫിക്കേഷൻ ആ രീതിയിലാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഒരുപാട് പേരുണ്ടാകും കേരളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ക്വാളിഫിക്കേഷനൊക്കെ വെച്ച് നിൽക്കുന്നത് അവർക്കും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം ഡെയിലി ഇത്തരത്തിലുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുവീഡിയും കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് അവ നൈ സ്റ്റേ